നമസ്കാരം ഇന്നിവിടെ കൈതച്ചക്ക കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് വളരെയേറെ രുചിയേറിയതും ഔഷധഗുണമുള്ളതുമാണ് കൈതച്ചക്ക ഇത് വൈറ്റമിൻ എ സി എന്നിവയും പ്രോട്ടീനുകളും താതുലവണങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇതിൽ ബ്രാമിൻ എന്ന എൻസൈമും അടങ്ങിയിരിക്കുന്നു കൈതച്ചെടിയുടെ ഇലയിൽ നിന്നും ഒരു തരം നാര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് വെളുത്തതും ബലമുള്ളതും തിളക്കമുള്ളതുമാണ് ഇത് പട്ട് നെയ്യാൻ ഉപയോഗിക്കുന്നു ഇഥെയിൻ ബട്ടറേറ്റ് ആണ് പൈനാപ്പിളിന് സുഗന്ധം നൽകുന്നത് ഇനി ഇതിൻ്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൈതച്ചക്കയുടെ നീരിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഔഷധയോഗ്യമാണ് കൈതച്ചക്ക മൂത്രാശയത്തിൽ കല്ലുള്ള രോഗികൾ ദിവസേന കൈതച്ചക്കയുടെ നീര് മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ കല്ല് ക്രമേണ അലിഞ്ഞ് മൂത്രത്തിൽ കൂടി പോകും ഒരു നേരം അറുപത് മില്ലി നീര് വീതമാണ് ഉപയോഗിക്കേണ്ടത് കൈതച്ചക്കയുടെ പഴുക്കാത്ത കായ കഴിച്ചാൽ ഗർഭചിത്രം ഉണ്ടാകുന്നതിനാൽ ഗർഭിണികൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വിശപ്പില്ലായ്മ ഉണ്ടാകുമ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുൻപും പിൻപും കൈതച്ചക്ക കഴിച്ചാൽ വിശപ്പില്ലായ്മ മാറിക്കിട്ടും കൈതച്ചക്കയുടെ പഴുക്കാത്ത കായ കഴിച്ചാൽ മലശോധന ഉണ്ടാകും തൊണ്ടയിൽ ഉണ്ടാകുന്ന മുഴക്കും മറ്റ് അസുഖങ്ങൾക്കും ശമനം കിട്ടുന്നതിന് കൈതച്ചക്കയുടെ ചാറ് കഴിച്ചാൽ മതിയാകും നമസ്കാരം